C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മനുഷ്യനെ പേടിപ്പിച്ചാളങ്ങനോ ചുമ്മാ വന്ന് മിണ്ടാ നിൽക്കുക. ഞാനേ പറമ്പൊക്കെ ഒന്ന് നോക്കാൻ വന്നാടി. കുറച്ചാളായി ഇതിനകത്തോടൊന്ന് കയറിയിട്ട്. അണ്ടേ പറമ്പ് മൊത്തം കണ്ടുപിടിച്ച് കിടക്കുന്നുണ്ടോ? അല്ല ഞാനെനിക്ക് ഇത് അപ്പുണ്ണിയൊന്നും കാണുന്നില്ലയോ? അവനെന്തോ ജോലി? ഏ എന്താടി എന്തോ ഇതിനെ കണ്ടിട്ടില്ലാത്ത പോലെ നോക്കുന്നത്? വെള്ളരമേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയൂ. എന്റെ പൊന്നു സീത, നിന്നോട് ഞാൻ ഇതുവരെ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? നീ എന്താന്ന് വെച്ചാ ചോദിക്ക്. നിങ്ങൾ ആ ദേവിയുടെ മുറി പോയിട്ടുണ്ടോ? എന്ത് ചോദ്യം അടി ചോദിക്കുന്നേ? എത്ര വട്ടം ഞാൻ ആ മുറി പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ ഇത്രയും കാലം എന്നെ വഞ്ചിച്ചോണ്ടിരിക്കായിരുന്നല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വെൽരാമേട്ടാ. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സത്യം പറ. നിങ്ങൾ എന്നാ അവളുടെ മുറി പോയത്? എടി ഞാൻ പറയട്ടെ, നമ്മള് പുതിയ മുറിയിലോട്ട് മാറുന്നതിന് മുമ്പേ ആ മുറിയിലല്ലായിരുന്നോ നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ചോണ്ടിരുന്നത്? അതല്ല, പിന്നെ അവളിവിടെ വന്നതിന് ശേഷം നിങ്ങൾ അവളുടെ മുറി പോയിട്ടുണ്ടോ? അവളിവിടെ വന്നതിന് ശേഷം താ ഇതുവരെ അവളുടെ മുറി ഞാൻ കയറിയിട്ടില്ല. ഇനി സ്വപ്നത്തിനെങ്ങാളും നടന്നു പോയി കയറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എന്റെ മുമ്പിൽ മായം തിരിയല്ലേ? നിങ്ങളുടെ അഭിനയം ഉണ്ടല്ലോ, അത് നാടകത്തിൽ മതി, എന്റെ അടുത്ത് വേണ്ട. അയ്യോ ബലരാമേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ പിന്നിൽ ഇനി നിങ്ങളാണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാല് ഈ തെങ്ങിന്റെ ചോട്ടിൽ ഞാനൊരു കുഴി വെട്ടിയിട്ട് അതിനകത്ത് നിങ്ങളായിട്ട് മൂട് പറഞ്ഞേക്കാം. എന്തിനാ മൂടുന്നേ? എനിക്ക് ഒരാളെ വിശ്വാസമില്ല, അതുകൊണ്ടാ. ആരായാലും ഞാൻ പിടിക്കും, കാണിച്ചു തരാം ഞാന്. എന്റെ ദൈവമേ, എന്റെ ഒരു വിധി. കുമാരി, തെറ്റുപോയി ചേച്ചി, ചൂടല്ലേ? മിണ്ടായിരുന്ന ഉറങ്ങി. ദേവികേച്ചി, പഴയ തുണി വല്ലതും കിടപ്പുണ്ടോ? എന്തടി വയ്യാതെ കിടക്കണ ആളുടെ അടുത്ത് വന്നിട്ട് തുണി അന്വേഷിക്കണേ? നിനക്ക് പോയി എടുത്താൽ എന്താ? എന്തിനാ തുണി? അത് അപ്പുണ്ണിയുടെ കൈ മുറിഞ്ഞു. അപ്പുണ്ണിയുടെ കൈക്ക് എന്താ പറ്റിയേ? അപ്പുണ്ണിയുടെ പുല്ലരിയാൻ പോയപ്പോ കൈ മുറിഞ്ഞു. ചേച്ചിക്ക് പത്ര ക്ഷീണൊന്നുമില്ലല്ലോ, അപ്പുണ്ണിയുടെ കൈ മുറിഞ്ഞ ഒരു തുണി തന്നെ. അല്ല കുഞ്ഞമ്മക്ക് ഒരു കഷ്ണം തുണി ഇതാ ചേച്ചി. ഇവിടെ തുണിയൊന്നും തുണി അവിടെ എവിടെയെങ്കിലും കാണും. എന്ത് എവിടെയെങ്കിലും ഒരാളുടെ കൈ മുറിഞ്ഞു കിടക്കുമ്പോ നോക്കി നിക്ക. എന്തേ ഒന്നുമില്ല. അല്ല അപ്പുണ്ണിക്ക് എന്താ പറ്റുന്നത്? അപ്പുണ്ണിയുടെ ഒന്നും പറ്റിയില്ല. അനന്തേട്ടനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് കുമാരിയേച്ചി മാറ്റിയതാ. എന്താണ് തേണ്ടി ഇപ്പൊ വരും? ആണോ? എന്നാ നീ പൊക്കോ. ഏ അല്ല നീ പൊക്കോ. അല്ല അനന്തേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലേ? എന്ത് കഷ്ട, അതൊരു തുണി കഷ്ണം പോലും ഇല്ലാത്തൊരു വീട്, ഒരാള് കൈമുറിഞ്ഞ് കിടക്കുമ്പോഴാ പേരിന് കെട്ടി വെക്കാൻ പോലും ഒരു തുണിയില്ല. ഇതെന്തൊരു വീടാത്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.